ഇടുക്കിയിൽ ആയിരങ്ങൾ മകരജ്യോതി കണ്ടു മടങ്ങി പുല്ലുമേട് പാഞ്ചാലിമേട് പരുന്തുംപാറ എന്നിവിടങ്ങളിൽ മകരജ്യോതി ദർശനത്തിന് സൗകര്യം ഒരുക്കിയിരുന്നു എന്നാൽ മഞ്ഞ് കാരണം പരുന്തുംപാറയിൽ ജ്യോതി ദർശിക്കാൻ ഭക്തർക്ക് കഴിഞ്ഞില്ല 6500 ലധികം അയ്യപ്പ ഭക്തരാണ് പുല്ലുമേട്ടിലെത്തി മകരജ്യോതി ദർശിച്ചു മടങ്ങിയത് പുല്ലുമേട്ടിൽ മകരവിളക്ക് ദർശനത്തിന്റെ പുണ്യ സായൂജ്യത്താൽ വനപാത താണ്ടി മടങ്ങി അയ്യപ്പ ഭക്തർ മകരജ്യോതി ഏറ്റവും അടുത്ത് ദർശനം ലഭിക്കുന്ന സ്ഥലമാണ് പുല്ലുമേട് അതുകൊണ്ട് തന്നെ ജില്ലയിൽ പുല്ലുമേട്ടിലാണ് കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തിയതും സ്വാമി നാമജപവും ശരണമന്ത്രങ്ങളും ഉരുവിട്ട് ആയിരങ്ങൾ മകരജ്യോതി ദർശിച്ചു മികച്ച രീതിയിൽ മകരജ്യോതി കണ്ടു തൊഴുവാൻ കഴിഞ്ഞതിന്റെ സായൂജ്യത്തിലായിരുന്നു ഭക്തരുടെയും മടക്കം ரொம்ப അർമയാണ് ജ്യോതി ദർശനം കണ്ടോ അയ്യാ എല്ലാവർക്കും சிறப்பா இந்த உலகத்துல வாழும் எல்லா ஜீவராசிக்கும் அந்த ஐயப்பன் நல்லது செய்யணும்னு நாங்க வேண்டிக்கிறோம் ஓம் சுவாமியே கிருத்யமாய கதாகத க்ரமீகரணமும் ஒருக்கங்களும் தரிசனம் கூடுதல் சுகமமாக்கி பக்தஜன திரக்கு முன்னில் கண்டு விபுலமாய சுரக்ஷா க்ரமீகரணங்களான போலீஸும் அனுபந்த வகுப்புகளும் ஒருக்கியிருந்தது ஜில்லையிலே 3 பாயிண்டுகளிலுமாய் 12,000 பக்தர் மகரஜோதி தரிசனம் நடத்தி மடங்கியதாய் எர்ணாகுளம் ரேஞ்ச் டிஐஜி டாக்டர் ஏ ஸ்ரீனிவாஸ் പറഞ്ഞു ഇടുക്കി ജില്ലയിൽ 3 വ്യൂ പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത് പഞ്ചാലിമേടും പരന്തുപാറ പിന്നെ പുല്ലുമേടും രാവിലെ തൊട്ട് തന്നെ അവിടെ നല്ല ദർശനം ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു അതുകൂടാതെ അവിടെ ഇവിടെ നിന്നും ഇറങ്ങിയ വണ്ടികൾ സ്മൂത്ത് ആയിട്ട് പോകാൻ മതിയായ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു നമുക്ക് വൈകുന്നേരം എടുത്ത കണക്ക് പ്രകാരം മനസ്സിലായിരിക്കുന്നത് ഒരു പഞ്ചാലിമേടിൽ 1500 തൊട്ട് 2000 വരെ പിന്നെ പരന്തുപാറയിൽ ഒരു 3000 ആൾക്കാർ പിലിഗ്രിംസും പിന്നെ ഇവിടെ പുല്ലുമേട് വെച്ചിട്ട് ഒരു 6,000 to 7,000 വരെയുള്ള പിലിഗ്രിംസ് ഇവിടെ ഉണ്ടായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു സുരക്ഷയ്ക്കും ഗതാഗത ക്രമീകരണത്തിനുമായി 1400 പോലീസുകാരെയും 155 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിരുന്നു ആരോഗ്യ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും അഗ്നിരക്ഷാസേനയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി പുല്ലുമേട്ടിലെത്തിയ അയ്യപ്പന്മാർ മകരജ്യോതി ദിനത്തിലെ സായം സന്ധ്യയെ ശരണം വിളികളാൽ മുഖരിതമാക്കി കോവിഡിന് ശേഷം ഇതാദ്യമായാണ് പുല്ലുമേട്ടിൽ മകരജ്യോതി ദർശനത്തിന് അവസരമൊരുക്കിയത് ശരണമന്ത്രം മുഖരിതമായ പുല്ലുമേടിനെ ധന്യമാക്കി 6,500 അയ്യപ്പ ഭക്തരാണ് മകരജ്യോതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത് ക്യാമറമാൻ അനൂപ് സുദാസിനൊപ്പം ശ്യാം കാങ്കലിൽ ജനം